വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് യെസ്, റിയാക്ഷനാണ്. സോറി, വ്ളോഗോടെ അത് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷയാണ്. ഈ ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം. തെറ്റ് ചെയ്തവൻ എന്തായാലും മാപ്പ് പറയണല്ലോ. അതെ, എന്തായാലും മാപ്പ് പറയാണ്. സോറി, പോഷാക്ക് എന്ന് പറഞ്ഞ സിനിമക്ക് പോയിട്ടുണ്ടായിരുന്നു. സിനിമ നമ്മളെപ്പോഴും ഇങ്ങനെ പോകുന്നത് ഒരു വൈബാക്കാറുണ്ട്. അങ്ങനെ വൈബാക്കുമ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതൊരു വ്ളോഗായിട്ടിടണം എന്നുള്ളത്. പക്ഷേ ഒരു ചെറിയ തെറ്റ് പറ്റി. പക്ഷെ എത്തി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ കിടന്നുറങ്ങായിരുന്നു. അതിന്റെ മുന്നേ എന്നെ എന്തോ ആയിരുന്നു എന്നറിയോ, രാവിലെ ഇത്ര ടൈം ഇവിടെ എത്തിക്കോണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ ആള് ഞാൻ ഇവിടെ എത്തിയപ്പോ നല്ല ഉറക്കം. സോറി, പല്ല് പോലും തേപ്പിക്കാതെ ഇന്നലെ കൊണ്ടുപോയ സിനിമയ്ക്ക് അത് അതിന് സോറി നീ പറയണം. ഞാൻ പറഞ്ഞു എന്തായാലും വ്ളോഗ് നമ്മള് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്തായാലും വരും. അപ്പൊ അതിന് മുന്നേ ഇപ്പൊ നിങ്ങൾ, അതെ, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പം ഇത് കൊണ്ട് വന്നത്. ചെറിയ റിയാക്ഷൻ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. യെസ്, തഗ് ലൈഫ് ആണ്. റിയാക്ഷൻ ചെയ്യാം, ചിരിക്കാം. താരങ്ങൾ തന്നെയാണ് നമ്മുടെ ടോവിനോ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ നമ്മുടെ പേളി മാണി, ആസിഫ് അലി, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ട്രോൾ. ട്രോൾ ആണ്, നമുക്ക് കാണാം. ട്രോൾ അല്ല, തഗ് ലൈഫ് അല്ലേ. അതെ, ആരായിരുന്നു? അർജുൻ കേദേ. യെസ്, അവളുടെ വീഡിയോ ആണ്. റെഡി റെഡി. Welcome to the show. My name is RJ Vijay. I'm Archa Rekha Rajiv. And I'm Meenakshi Sudhir. And I'm Tovino Thomas. I'm Tom Chago. തീരെ കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായി കാണാം. ഈ ഒരു സമയങ്ങളിൽ എന്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്? എവിടെയായിരുന്നു ഞാൻ ഒളിച്ചത്? Such an honor to have you on our show because you are like nammada heartthrob of Malayalis nane parayam. And we just love you, Chago chan. You're looking so handsome today, so happy today to have you on our show. ഇത്രയൊക്കെ പറയണം എന്ന് എന്നിട്ട് പറഞ്ഞിരുന്നു. ഇമോഷണൽ മലയാളത്തിന്റെ മ്യൂസിക് കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലെല്ലാം റഹ്മാൻ സാർ തന്നെ മ്യൂസിക് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. സാർ റഹ്മാൻ സാറിനോട് അത് പറഞ്ഞു വന്നിട്ട്. അപ്പൊ സാർ എന്ത് പറഞ്ഞു? ഇത് ആൾക്കാർ എങ്ങനെ സ്വീകരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പം ട്രെയിലർ എനിക്കറിയില്ല ഇങ്ങനത്തെ റൈറ്റേഴ്സിനൊന്നും, അങ്ങനത്തെ ടാലന്റഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ. പക്ഷെ ഈ ഒരു സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ധ്യാൻ എന്നൊരാള് എനിക്കറിയത്തില്ല. സ്റ്റാർട്ടിങ് ടൈമിൽ ചിലപ്പോ വന്നപ്പോഴും, അതായത് കരിയർ തിരയിൽ തുടങ്ങിയ സമയത്ത് ചിലപ്പോ ഇത്രയൊക്കെ തോട്ട്ഫുൾ ആയ ഒരാൾ തന്നെയായിരുന്നു. തോട്ട്ഫുൾ ആയ സമയത്താണ് എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തു. ഡാൻസ് ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, എനിക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം തോന്നിയിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്, ഒരു സിനിമയിൽ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അന്ന് ഞാൻ പഠിച്ച് ചെയ്യുന്നു, ഞാൻ പഠിച്ച് ചെയ്തു. ഇപ്പൊ ലിപ്പിലൊക്കെ എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ച് ചെയ്യും. യാത്രക്കിടയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ എന്ത് മനസ്സിലാക്കണം? അതല്ല, നിങ്ങൾക്ക് പ്രായമായി എന്ന് മനസ്സിലാക്കണം. എപ്പൊ ധൈര്യമായിട്ട് ആസിഫിന്റെ അടുത്ത് വന്നിരുന്നു, അപ്പൊ ധൈര്യമായിട്ട്, കാരണം നമ്മൾ പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് വെച്ചിട്ട് ആ ഞാനും ഇരിക്കും. പക്ഷേ ഇത് സുന്ദരികളായ കുട്ടികളുടെ കാര്യം, തനിക്ക് ഇതിന് വലിയ ഐഡിയ ഇല്ല. ഒരു ഗോഡ് ഫാദർ പോലും ഇല്ലാതെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെ വന്ന ഒരാള് ഇപ്പൊ എല്ലായിടത്തും നടന്നു വെക്കുമ്പോ എന്താ തോന്നുന്നു? Q7 Tendol-ന്റെ വക മറ്റൊരു ഉപഹാരം, രോഗാണുക്കളിൽ നിന്ന് പ്രതിദിന പരിരക്ഷ
പത്ത് മടങ്ങ് കൂടുതൽ ശക്തിയുള്ള Q710. ഇനി എന്ത് വേണം? പകുതി പ്രശ്നം സോൾവ്. லாஸ்டா வந்து ஒரு ட்விட் போட்டிருந்தீங்க தமிழ்நாட்டுக்கு பாத்தீங்கன்னா தமிழ்நாட்டுல ஒரு முல்லை பெரியார் பிரச்சனைக்காக. சோ அப்ப வந்து உங்களுக்கு எதிர்ப்பா இங்க தமிழ் ரசிகர்கள் நிறைய பேர் வந்து ட்விட் பண்ணியிருந்தாங்க. அப்படி இருக்கிற சமயத்துல கடுவாக்கு எப்படி தமிழ் ரசிகர்கள் ஆதரவு கொடுப்பாங்கன்னு எதிர்பார்க்கறீங்க? ரொம்ப இன்ட்ரெஸ்டிங்கான க்வெஸ்சன் சார். இப்ப நான் அந்த கேள்விக்கு பதில் சொன்னீங்கன்னா இந்த மொத்த பிரஸ் மீட்டோட ஹெட்லைன் அது ஆயிடும். நான் இங்க வந்தது வந்து கடுவா படத்தோட ப்ரமோஷனுக்கு. சோ அதை பத்தியே பேசலாம். അതൊരു കിട്ടലായിരുന്നല്ലേ ചോദ്യമെന്തിനാണെന്നറിയോ? ഒരു ക്ലിക്ക് ബൈറ്റ് മനഃപൂർവ്വം ചോദിച്ചൊരാളോ? അതെ, ആള് തെറ്റി. സത്യം, ആള് മാറിപ്പോയി. അപ്പുറത്ത് സംയുക്ത ഇരിക്കുന്നുണ്ടായിരുന്നു, സംയുക്തയോട് ചോദിക്കായിരുന്നു എന്തെങ്കിലും കിട്ടിയാനേ, ഇല്ലെങ്കിൽ വിവേക ഉപ്രോഹി ഉണ്ടായിരുന്നു, അവിടുന്ന് കിട്ടിയാൽ ചോദിക്കാം എന്തെങ്കിലും. പക്ഷേ ശരിക്കും കിട്ടി. അതെ, പൃഥ്വിരാജിന്റെ അടുത്ത്. എന്തായാലും കൊള്ളാം. തരക്കേടില്ല, അത്ര ഭയങ്കര രസകരമായിട്ടുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം രസകരമായിട്ട് തോന്നി, നമുക്ക് ഒന്ന് ചിരിക്കാനുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ചിലതൊന്നും അത്ര മനസ്സിലായില്ല. ആസിഫലിന്റെ മറ്റേ സാബുമോന്റെ, അതെന്താ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. പിന്നെ ചിരിക്കണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മള് ചിരിക്കുന്ന കേട്ടോ. അതല്ല, ഞാൻ ഓർത്തിട്ട് ഇത് എന്തിനാ ഞാൻ ചിരിച്ചെന്ന് ഓർത്തിട്ടാ ഞാൻ ചിരിച്ചത്. മനസ്സിലായോ? ഓർക്കാൻ വേണ്ടി ചിരിച്ചു. അതെ, ഇപ്പൊ കറക്റ്റ്. അങ്ങനെയാണ്. അതെ, അത് കൊള്ളാം. നല്ലൊരു മുന്നേറ്റമായിരിക്കും. ആ ചിരി കണ്ടിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ചിരിക്കായിരുന്നു. ഇവൻ ഇതിന് ചിരിച്ചല്ലോ എന്ന് ആലോചിക്കും. അല്ലെങ്കിൽ എന്താ, അങ്ങനെ മോശമായിട്ടൊന്നും പറയണ്ട, എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമൊക്കെ തന്നെയാണ്. സ്വയം സമാധാനിക്കുക, ആരും പറയുന്നില്ലല്ലോ. പിന്നെ നമുക്ക് തന്നെ പറയാം, എന്താണെങ്കിലും എല്ലാരും മറന്നു തുടങ്ങി. മറന്നു തൂന്നോ അത് പറയാൻ കിട്ടുന്നില്ലേ, മറന്നു തുടങ്ങി. ഈ ഭാഗം മാത്രം കട്ട് ചെയ്യൂ. എന്നിട്ട് യൂട്യൂബേഴ്സ് മറന്നു എന്ന് പറഞ്ഞ് തുപ്പലോട് തുപ്പൽ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ വന്നാണ്. സുഹൃത്തുക്കളെ ക്ഷമിക്കണം. എന്താണ് വായം കുറിച്ച് എന്റെ മോന്തയിലോട്ട് നോക്കി ഇപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അല്ലെങ്കിൽ വീഡിയോ എന്താ പറയാ, ട്രോൾ എന്തായാലും അത്ര വലിയ സംഭവം. ഇല്ല സത്യം, ഞാൻ എന്ത് പറഞ്ഞു വെച്ചാനെ, അല്ല ഇനി അത് നിന്റെ പേരിൽ വരണ്ടെന്ന് കരുതി നിന്നെ ഞാൻ എസ്കേപ്പ് ചെയ്തല്ലേ, അല്ല എന്താ രക്ഷിക്കല്ലേ ഇത്. എസ്കേപ്പ് ചെയ്തപ്പോ ഞാൻ രക്ഷപ്പെട്ടു. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. സത്യത്തിൽ സംഭവിച്ചത് എന്നാ പോലും താങ്ക്സ് രക്ഷിച്ചതിന്. അവള് ശരി കേട്ടോ, അത് ഞങ്ങള് പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഞങ്ങളോടെ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങള് അതിനുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ